ലോ, നമുക്കിന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. അതിന് തലേ ദിവസം തന്നെ ഉലുവ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുക്കുക. കുതിർത്തെടുത്ത ഉലുവ കുക്കറിലിട്ട് നല്ലപോലെ വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം വെന്ത് വന്ന ഉലുവയിലേക്ക് കുതിർത്ത് വെച്ച കടലയും ചെറുപയറും ഉഴുന്നുമാണ് ഞാൻ ചേർക്കുന്നത്. മറ്റ് ധാന്യങ്ങളും വേണമെങ്കിൽ ചേർക്കാം. ഇതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇവ മുഴുവൻ ആ വെന്ത് വന്ന ഉലുവയിലേക്ക് ചേർത്ത് കൂടെ കുറച്ച് പച്ചരി, നമ്മൾ ദോശയ്ക്കും ഇതിനൊക്കെ എടുക്കുന്ന പച്ചരി കൂടെ ചേർക്കുക. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എല്ലാം നല്ലപോലെ വെന്ത് വരണം. നമ്മുടെ ഉലുവയും കടലയൊക്കെ ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നല്ലപോലെ ഒരു 4 വിസിലൊക്കെ എടുത്താൽ മതി. 4-5 വിസിലെടുക്കാം. അതിനുശേഷം വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കുക. ഞാനൊരു 4 ശർക്കരയുടെ ക്യൂബ്സാണ് ചേർത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അങ്ങനെ ശർക്കരയും നല്ലപോലെ അലിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. നല്ല കൊഴുത്ത തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്കത് ഉപയോഗിക്കാം. ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് എടുക്കാൻ മറന്നുപോയി, സോറി.